ഹായ് ഫ്രണ്ട്സ്, സായിഫ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ അടിപൊളി കൂട്ടുകറി അല്ലെങ്കിൽ പടുകൂട്ടാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. നേരെ അടുക്കളയിലേക്ക് പോവാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചേമ്പിൻ്റെ തണ്ട്, കപ്പ, കാ, ഉണ്ണിത്തണ്ട്. ഞങ്ങളെ ഉണ്ണിത്തണ്ട് എന്ന് പറയും, വായൻ്റെ കൂമ്പ് എന്ന് പറയും. അതേപോലെ ഓമക്ക എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ കറുകത്ത് എന്ന് പറയും, പപ്പായ എന്ന് പറയും. ഇത്രയും സാധനം കൊണ്ടാണ് പടുകൂട്ടാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെട്ടിക്കൂട്ടിയിട്ട് ശേഷം പറയാം. നല്ലപോലെ കേക്ക് വെട്ടിക്കൂട്ടിയങ്ങാണ്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ കീറിയിടാം. ഒരു മുക്കാ ഒരു അര മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. നമ്മളെ പടുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിലാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിന് ശേഷം നമുക്ക് തേങ്ങ ഉണ്ടോ, തേങ്ങ ചിരവിയത്, തേങ്ങ ചിരവിയത് ഒരു മൂന്ന് നാല് കൊച്ചുള്ളി, ഒരു കാൽ സ്പൂണ് ചെറിയ ജീരകം. ഇനി ഇതുപോലെ ഇത് നല്ലപോലെ അരച്ചെടുക്കണം. തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച കൂട്ടാനിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിയെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ആ എണ്ണ ചൂടായിട്ട് നല്ലപോലെ ചൂടാവട്ടെ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിടാം. എന്നിട്ട് നമ്മളെ കൂട്ടാൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പടുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കഴിക്കാൻ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചേമ്പും ചേനയും അങ്ങനത്തതെല്ലാതും ഇടാം കേട്ടോ. ഞാൻ ഇത്രയും സാധനങ്ങളും വെച്ചും കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ് ഈ പടുകൂട്ട. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.